MAPAC, your perfect packaging partner. Thali, Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ എയർപോർട്ടും അങ്കമാലി താലൂക്ക് ആശുപത്രിയും സംയുക്തമായി ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇതേ തുടർന്ന് മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ എയർപോർട്ടും താലൂക്ക് ഹോസ്പിറ്റൽ അങ്കമാലിയും സംയുക്തമായി ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കും അമ്മയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ എയർപോർട്ടിന്റെ സ്പോൺസർഷിപ്പിൽ പുതിയൊരു ബ്രസ്റ്റ് ഫീഡിംഗ് റൂം ഒപിയിൽ സജ്ജമാക്കി. റോട്ടറി ക്ലബ് കൊച്ചിൻ എയർപോർട്ട് ചാർട്ടർ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബിലെ മെമ്പേഴ്സ് പ്രവർത്തിക്കുന്നത് അവർ ചെയ്യുന്ന ചാരിറ്റി ഓരോന്നും ഒരു ഇന്റർനാഷണൽ ഫണ്ടിന്റെയും സഹകരണത്തോടു കൂടിയല്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവിത ചെലവുകൾക്ക് ശേഷം അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റിവെക്കുന്ന ചെറിയ തുകകൾ അത് ഒരു അംഗത്വ ഫീസായിട്ട് സബ്സ്ക്രിപ്ഷനായിട്ട് ഒരു ക്ലബിലേക്ക് ചേരുമ്പോൾ അതിൻ്റെ ഭാഗമായി അതിൽ നിന്നെടുത്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് റോട്ടറി ക്ലബ് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഗാന്ധിജിയോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ആത്മീയത, എന്താണ് ഭൗതികത എന്ന്. അതിന് വളരെ ചെറിയൊരു ഉത്തരമാണ് ഗാന്ധിജി കൊടുത്തത്. അവനവന്റെ അപ്പം, അവനവന്റെ വിശപ്പിനെ പറ്റി അന്വേഷിക്കുന്നത് ഭൗതികതയും മറ്റൊരുത്തന്റെ വിശപ്പിനെ പറ്റി കാരുണ്യവാനായിരിക്കുന്നത് ആത്മീയതയും എന്നാണ്. അങ്കമാലി നഗരസഭ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നത് അമ്മമാരുടെ സൗന്ദര്യം കെടുത്തിക്കളയുന്നവരെ ചിന്തിച്ചിരുന്ന ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ മുലയൂട്ടൽ അവസാനിപ്പിച്ച് സ്വതന്ത്രമാവാൻ നമ്മുടെ അമ്മമാർ ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളിൽ നിരവധിയായ വിളർച്ച രോഗങ്ങൾ ഉൾപ്പെടെ നിരവധി രോഗങ്ങൾക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർമാരൊക്കെ നന്നായി ഉപദേശിച്ചു കൊടുക്കുകയും ഐക്യരാഷ്ട്ര സംഘടന തന്നെ മുലയൂട്ടലിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്താൻ മുൻകൈയെടുത്ത് രംഗത്ത് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ മുലയൂട്ടൽ വാരം ലോകത്തൊട്ടാകെ ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ന് എല്ലാവരും ബോധവാന്മാരാണ്. ഡോക്ടർ പി മിനി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കാണുന്ന കുറവെന്ന് പറയുന്നത് അയൺ എന്ന് പറയുന്നതിന്റെ കുറവാണ്. അപ്പൊ അത് നികത്താനായിട്ട് അതിനാവശ്യമുള്ള തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കളറുള്ള പച്ചക്കറികള്, ചീര, അങ്ങനത്തെ നമ്മുടെ ചുറ്റും കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് നമുക്ക് പുറത്തേക്ക് നഷ്ടപ്പെടുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇപ്പോൾ വീരശല്യം മൂലമുള്ള ബ്ലഡ് ലോസ്. റോട്ടറി ക്ലബ് പ്രസിഡന്റും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടുമായ ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട്, അങ്കമാലി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മി ജിജോ, അങ്കമാലി വാർഡ് കൌൺസിലർ റീത്ത പോൾ, റോട്ടറി ക്ലബ് സെക്രട്ടറി ഡോക്ടർ രേഷ്മ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും നമുക്ക് അറിയാം, അതിന്റെ ഓരോ തുള്ളിയും മുലപ്പാലിലും അതിന്റെ ഒരു രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. ആന്റിബോഡി, അതൊക്കെ പല രോഗപ്രതിരോധ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ഒരു അത് ജനിച്ച ഉടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ കുഞ്ഞുമായിട്ടുള്ള ഒരു അടുപ്പം അമ്മയ്ക്ക് ആ ജനിച്ച ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പ്രാപ്തിയാക്കുകയാണ്. തുടർന്ന് കുട്ടികൾക്കുള്ള ടോയ്സ് വിതരണം ചെയ്തു.